Doubtnut app innu thanne download cheyu. Doubtnutil 6th class മുതൽ 12th class വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ Doubtnut മലയാളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Here the question is, show that f from n to n given by f of x is equal to x plus 1 if x is odd and x minus 1 if x is even is both 1 1 and odd 2. Okay, that is prove cheyyanadu. Endaanu nekkunna oru function thannittunde x plus 1 if x is odd. X odd aagumbo x plus 1 um x even aagumbo x minus 1 um aananu define cheyidukune. If function 1 1 on 2 aannu prove cheyan. Okay, appo namukku adyam 1 1 nokka. Okay, 1 1 equation endana, if f of x1 is equal to f of x2 implies x1 is equal to x2. Okay, idana 1 1 equation. Ini നമ്മളത് 1 1 ആണോ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുന്ന 2-3 കേസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് കേസ്, കേസ് 1. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടും, അതായത് x1 ഉം x2 ഉം ഓഡ് നമ്പർ ആവുമ്പോഴത്തെ കേസാണ്. ഓക്കേ, when x1 and x2 are odd numbers. Okay, ഈ കേസാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ x1 ഉം x2 ഉം ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് വരും? f of x1 is equal to f of x2 implies ഓഡ് നമ്പറിന്റെ കേസ് എന്താണ്? x plus 1 ആണ് ഫംഗ്ഷന്റെ വാല്യൂ, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x plus 1 ന് പകരം x1 plus 1 is equal to x2 plus 1. Which implies ഈ 1 ഉം 1 ഉം പോസിറ്റീവ് 1 ആണ്, രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 is equal to x2. ഓക്കെ, f of x1 equal to f of x2 implies x1 equal to x2 എന്ന് കിട്ടി. Therefore, f of x is 1 1. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമ്പേഴ്സും ഓഡ് ആവുന്ന കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് കേസ് 2. ഓക്കെ, കേസ് 2ൽ നമ്മൾ എടുക്കുന്നത് x1 and x2 are even. x1 ഉം x2 ഈവൻ ആകുന്ന കേസാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? f of x1 is equal to f of x2 implies എന്ത് വരും? ഈവൻ ആകുമ്പോഴത്തെ കേസ് എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ? എക്സ് മൈനസ് 1 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? എക്സ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു എക്സ് 2 മൈനസ് 1. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ -1 ഉം -1 ഉം ഇവിടെയും ക്യാൻസൽ ആകും. അപ്പം നമുക്ക് എന്ത് കിട്ടും? എക്സ് 1 ഇസ് ഈക്വൽ ടു എക്സ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ്, which implies f of x is 1 1. Okay, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഓഡ് ആവുന്ന കേസും x1 ഉം x2 ഉം ഓഡ് ആവുന്ന കേസിലും x1 ഉം x2 ഉം ഈവൻ ആകുന്ന കേസിലും എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഓക്കെ, അടുത്ത കേസ് അപ്പോൾ എന്തായിരിക്കും? കേസ് 3. അടുത്ത കേസ് എന്തായിരിക്കും? ഒരു നമ്പർ ഓടും ഒരു നമ്പർ ഈവനും. ഓക്കെ, നമുക്ക് എക്സ് 1 ഓടും, എക്സ് 1 ഈസ് ഓഡ് ആൻഡ് എക്സ് 2 ഈസ് ഈവൻ. ഓക്കെ, ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനായിട്ട് എടുക്കാം. ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനായിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു f of x2 implies x1 എന്ന് പറയുന്നത് odd ആണ്. ഓക്കെ, ഓഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ? എക്സ് പ്ലസ് വൺ ആണ് ഫംഗ്ഷൻ. അപ്പോൾ x1 plus 1 is equal to x2 എന്ന് പറയുന്നത് ഈവൻ ആണ്. ഈവൻ ആകുമ്പോഴത്തെ ഫംഗ്ഷൻ എന്താ? എക്സ് മൈനസ് വൺ ആണ്. അതായത് x2 മൈനസ് വൺ എന്ന് വരും. which implies നമുക്ക് എന്ത് പറയാം? x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ. ഈ മൈനസ് വൺ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ആകും, x1 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് x1 ആകും. അപ്പോൾ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പം ഈ കേസ് പോസിബിൾ ആണോ? അതായത് ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഒരു ഈവൻ നമ്പർ കിട്ടുമോ? ഇല്ല. എപ്പോഴും ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പറാണ് കിട്ടുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് കേസ് ഈസ് നോട്ട് പോസിബിൾ. സോ വി ക്യാൻ റൈറ്റ് which is not possible. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹെൻസ് ഇൻ ദിസ് കേസ് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേസിൽ കിട്ടി എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ എക്സ് വൺ ഓടും എക്സ് ടു ഈവൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് the following function is 1 1. okay, അപ്പോൾ നമുക്ക് ഈ കേസിലെ ഫംഗ്ഷൻ 1 1 ആണെന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ x1 ഈവനും x2 ഓഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ സെയിം തന്നെ വരും. അത് പോസിബിൾ അല്ലാന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് കിട്ടും. അങ്ങനെ അതും 1 1 അല്ലാന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 1 1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണോ ചെക്ക് ചെയ്യണം അല്ലേ. സോ 1 1 കേസ് കഴിഞ്ഞു. ഇനി ഓൺ ടു ആണോ ചെക്ക് ചെയ്യണം. ഓൺ ടു ആണോ ചെക്ക് ചെയ്യാനായിട്ട് for all x belongs to odd numbers, എക്സ് എന്ന് പറയുന്ന ഏത് ഓഡ് നമ്പർ എടുത്താലും എഫ് ഓഫ് എക്സ് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഓഡ് നമ്പർ ആണെങ്കിലത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൺ. അപ്പോൾ എക്സ് പ്ലസ് വൺ എന്ന് പറയും. അപ്പോൾ ഓഡ് നമ്പറിന്റെ കൂടെ വൺ ആഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ഈവൻ നമ്പർ അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ. ഓക്കെ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഏതൊരു ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്തായിട്ടായിരിക്കും കിട്ടുന്നത്? ഈവൻ ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലേ. ഇനി ഇതേപോലെ തന്നെ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഈവൻ നമ്പർ എന്തായിരിക്കും കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് മൈനസ് വൺ ആണ് ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ. അതായത് ഈവൻ നമ്പറിൽ നിന്നും ഒന്ന് കുറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? ഓഡ് നമ്പർ അല്ലേ. ഈസ് ഓഡ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഈക്വൽ ടു കോഡോമൈൻ അല്ലേ. വിച്ച് ഇംപ്ലൈസ് റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡോമൈൻ അല്ലേ. കാരണം എന്താണ്? ഈവൻ നമ്പേഴ്സും ആൻസർ ആയിട്ട് കിട്ടും, ഓഡ് നമ്പേഴ്സും ആൻസർ ആയിട്ട് കിട്ടും. എക്സ് എടുത്താൽ ഈവൻ നമ്പറും എക്സ് ഈവൻ നമ്പർ ആയിട്ട് എടുത്താൽ എഫ് ഓഫ് എക്സ് ഓഡായിട്ടും ആൻസർ ആയിട്ടും. എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡോമൈൻ. റേഞ്ച് ഈക്വൽ ടു കോഡോമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. ദെർഫോർ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് റേഞ്ച് ഈക്വൽ ടു കോഡോമൈൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈസ് 1 1 ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, താങ്ക് യു.